സുമിത്ര, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്, ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി, ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്. ഞങ്ങൾ മലയാള ഭൂമിന്നാ. ഉണ്ണി അറിയോ? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇത്? നോ പ്ലീസ്. ഉണ്ണിയെ കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? പറയണത് മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തത്. എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എന്റെ ഉമ്മിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരില്ല. തക്കാലം ഈ അസുഖത്തിന് വിവരം ആരും അറിയണ്ട. ിലെ ചുവന്ന തെരുവുകളെ കുറിച്ച് ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ പലരുമായും ഉണ്ണി ബന്ധപ്പെട്ടിരുന്നതായും അങ്ങനെ അയാൾക്ക് അസുഖം പിടിപെട്ടതായും സംശയിക്കുന്നു. ആത്മഹത്യയും രോഗവിവരവും പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സീതയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അസുഖം പകർന്നിരിക്കാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. മകളപ്പോ ഒളിച്ചോടി പോയതാണോ? ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലേ, ഇതൊന്ന് കുത്താൻ.
ഒന്ന് മാറ്റി. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവള് ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുന്നു, ഞാൻ കഴുതണ്ടേ? നിർത്തല. ഏയ്, എന്തായി കാണിക്കുന്നെ? ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. മതി, നിന്റെയൊക്കെ ഇന്റർവ്യൂ പെട്ടെന്നല്ല എടുത്തോണ്ട് പോക്കോണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തല്ലിപ്പൊടിച്ച റോഡിലെറിയും. ഇയാളാരത് പറയാൻ? ഇനി പത്രമൊന്നും ടി വി ഇന്നും പറഞ്ഞ ഒരെണ്ണത്തിനകത്ത് കണ്ടുപോരുത്. എന്റെ പഠിച്ചവനെ, ആ കുട്ടിക്ക് ഗതി വന്നല്ലോ. ഇത്രയും വലിയ ക്രൂരത ഒരു പടച്ചോനും ചെയ്യാൻ പാടില്ല. ഈ ഓളെ കണ്ടോ? ഇല്ലുമ്മ, എനിക്ക് അവളെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. ഓളെ വല്ല ആസ്പത്രിയിൽ കാണിച്ചോടെ. എങ്ങനെ പുറത്തിറങ്ങാനാ? ഊയി വിളിക്കാനും കല്ലെറിയാനും നിക്കല്ലേ നാട്ടുകാര്. സീത വിളിച്ചില്ലേ? സീതയ്ക്കുള്ള ഭക്ഷണം മുറി കൊടുക്ക. പേടിച്ച ഞാനും കുട്ടികളിവിടെ കഴിയണേ. വിജയേട്ടം വന്നാ ഞങ്ങള് പോയിക്കൊള്ളാം, പിന്നെ എന്ത് വേണേ അയക്കൂ. എനിക്കിതൊന്നും കാണാനും കേക്കാനും വയ്യാട്ടെ ദേവകി. ഉണ്ടിട്ട് പാത്രം കൂടി കഴുകി വെച്ചേക്കണം. ഇരിക്കാൻ വേണ്ടി വന്നതല്ല, ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി. സീത ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ല എന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. എവിടക്കാ ശങ്കരപ്പിള്ള ഞാൻ അവളെ പറഞ്ഞയക്കുക? ഇത് അവളുടെ വീടല്ലേ. അതൊന്നും എനിക്കറിയണ്ട, കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കാനാ ഞാൻ വന്നത്. കമ്മിറ്റിയുടെ അഭിപ്രായം അതാവും, പക്ഷേ അവളെ ഈ അവസ്ഥയില്. ഷെറീഫിന്റെ കത്ത് വന്നു ഉണ്ണിയുടെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ. പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല, ധൈര്യമായിട്ടിരിക്കും. ചത്തു പോണ സുഖേടാണെന്ന അമ്മ പറഞ്ഞേ, ശരിയാണോ അമ്മായി?
അപ്പ മൈഡ വൈറ്റിലെ പാവിഞ്ചാവോ? എത്ര പറഞ്ഞാലും കേൾക്കില്ല അസത്യങ്ങൾ. ഓരോന്ന് വരുത്തി വെക്കാൻ ഇരിക്കുക. അനുസരണക്കാരെ കാണിച്ചാലേ രണ്ടിനും തല്ലിക്കൊന്ന് ഞാനും ചാവും. എപ്പഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവോ, ആശ്വാസായി. ഇനിയുള്ള കാലെങ്കിലും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും വയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്ന് തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തന്ന അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണ ദേവകി. എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഉടമ്പട്ടോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണാർന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ? എന്നെ തനിച്ചാക്കിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? എന്നിട്ട് കറവേ കഴിഞ്ഞോ?
അതൊക്ക ഇവിടത്തെ കറവ വേണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ അന്ന് പശുവിന് എഴുത്തൊന്നും ഇല്ല. അല്ലക്ക ഓ സ്വന്തക്കാർ വരെ പോയി പിന്നല്ല താൻ. അപ്പോ നിന്റെ ചേട്ടൻ വന്നിരുന്നു, എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ചി പെടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകമൊന്നും കാണിക്കരുത്. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും. ആ നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ. രാഘവനാട് വീട്ടിൽ നിന്ന എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? നിങ്ങൾക്കറിയാലോ കൊച്ചുന്നാണ് പോലെ ആ വീട്ടിലെ ചോറുണ്ടാ ഞാൻ വളർന്നത്. സ്വന്തം കുട്ടികൾക്കൊപ്പം എനിക്കും പുസ്തകം വാങ്ങിത്തുന്നുണ്ട് സിതയുടെ അച്ഛൻ. ഈ ജാതിയുടെയും മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ചങ്ക് കയറാൻ നോക്കണ്ട. ഒക്കെ ചമ്മയിച്ച് ആ കുട്ടിക്ക് പകരുന്ന ദീനാണെന്ന കാര്യം ഈ മറന്ന. എല്ലാം കള്ളക്കഥകളാ. ഉണ്ണി ആരോ കൊന്നതാ. കോട്ടപ്പുറത്തെ ഷെറീഫിന്റെ കത്തുണ്ടായിരുന്നു. ബോംബെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൊള്ളാം.